നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വലിയ തോതിലുള്ള പ്രാസംഗിക ശക്തിയുള്ള ചില നേതാക്കളെയൊക്കെ തഴയാൻ ബോധപൂർവം അവരുടെ പാർട്ടിയുടെ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അതിലൊരാളാണ് തൃണമൂൽ കോൺഗ്രസ്സിലെ മഹുവ മൊയ്ത്ര. തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ്സിലേക്ക് ചേരാനാണ് മഹുവ മൊയ്ത്രയുടെ ആഗ്രഹം. അത് തീർച്ചയായും നടത്താൻ അധിർ രഞ്ജൻ ചൗധരി ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കുറി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃഷ്ണനഗറിൽ നിന്നോ കോൺഗ്രസ്സിന് സാധ്യതയേറിയ മണ്ഡലത്തിൽ നിന്നോ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി തൃണമൂലിനെയും ബി ജെ പിയെയും ഒരുപോലെ എതിർത്തുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മഹു അത്രയേറെ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്തു എന്ന് തന്നെ പറയണം. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് അതിശക്തമായി തന്നെ പോരാടിയ ഒരു നേതാവാണ്. മമതാ ബാനർജി വിചാരിക്കുന്ന ഒരു നേതാവേ അല്ല മഹുവ മൊയ്ത്ര. മമതാ ബാനർജി അവരുടെ 30s കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു. കോൺഗ്രസ് എം പി ആയിട്ടാണ് ആദ്യമായി കൽക്കത്ത സൗത്തിൽ നിന്ന് ജയിച്ചത്. രാജീവ് ഗാന്ധി അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന്, അതായത് കഴിവ്, അഗ്രസീവ്നെസ് എന്ന് നമ്മൾ പറയും, അത് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നു. അവർക്ക് ശക്തമായി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന്. പക്ഷെ അവർ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. ബംഗാളിൽ അവിടെ വർഷങ്ങളായി ഭരിക്കുന്ന സി പി ഐ എം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ എതിർക്കാൻ അവിടുത്തെ കോൺഗ്രസ്സിന് ബലം പോരാ. അതുകൊണ്ട് ഒരു വലിയ അക്രമോത്സുകത അഴിച്ചുവിടുന്ന രീതിയിൽ ഒരു പാർട്ടി തുടങ്ങണം എന്ന രീതിയിൽ 1998 അവിടെ പുല്ലും പൂവും അടയാളത്തിൽ, അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി അതിൻ്റെ സിമ്പൽ, ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന സിമ്പലാണ് പുല്ലും പൂവും. ആ അടയാളത്തിലാണ് അവർ മത്സരിച്ചത്. ഇപ്പോഴും അവർ അധികാരത്തിലുണ്ട്. 2011 കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിലേക്ക് വന്നത്. 2023 എത്തി നിൽക്കുമ്പോൾ, അതായത് 12 മമതാ ബാനർജി തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത്. ആ മമതാ ബാനർജിക്ക് കേവലം 5 പോലും തികച്ച എം പി അല്ലാത്ത മഹുവ മൊയ്ത്രയുടെ അസൂയയും വിരോധവും തോന്നി തുടങ്ങിയെങ്കിൽ മഹുവ മൊയ്ത്രയുടെ റേഞ്ച് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. മമതയെക്കാളുമൊക്കെ അതിശക്തമായി തൃണമൂൽ കോൺഗ്രസ്സുകാർ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായി മഹുവ മൊയ്ത്ര ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ചുരുക്കം നാളുകൾ കൊണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മമതയുടെ ബന്ധു കൂടിയായിട്ടുള്ള സഹോദരപുത്രനായിട്ടുള്ള അഭിജിത്ത് ബാനർജിക്ക് സ്ഥാനങ്ങൾ ഉയർത്തി ഉയർത്തി കൊടുക്കുന്ന മമത ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ തരത്തിലുള്ള നെപ്പോട്ടിസം, അതായത് സ്വജനപക്ഷപാതമല്ല ഒരിക്കലും ഒരു പാർട്ടി നേതാവിന് വേണ്ടത്. കരിയറിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ പാർട്ടിയുടെ യശസ് അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മഹുവയെ പോലുള്ള ആളുകൾ വേണം എന്നുള്ള തിരിച്ചറിവ് ഇല്ലെങ്കിൽ ആ പാർട്ടി തകരും. അത് തന്നെയാണ് സി പി എമ്മിന് പറ്റിയത്. കോൺഗ്രസ്സിലേക്ക് മഹുവ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ പഴയ യൂത്ത് കോൺഗ്രസ്കാരിക്ക് എല്ലാവിധ ആശംസകളും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ കക്ഷി നേതാവായ അധിർ രഞ്ജൻ ചൗധരി ഒരു ഉറപ്പ് പോലെ ആ സ്വരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്.